നമസ്കാരം. ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ഇവിടുന്ന് ചിലരെ തിരഞ്ഞെടുത്ത് എം പി ആക്കി അങ്ങ് ഡൽഹിയിലേക്ക് വിടുന്നത് മലയാളികളെ നാണം കെടുത്താൻ വേണ്ടി മാത്രമാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. ടി എൻ പ്രതാപനും അതേപോലെ തന്നെ രമ്യ ഹരിദാസും എന്തിന് ആരിഫ് പോലും ആലപ്പുഴയിലെ ഏക കനൽത്തരി എം പി ആയിട്ടുള്ള ആരിഫ് പോലും പല വട്ടം മലയാളികളെ പാർലമെൻറ്റിലും മറ്റുമൊക്കെ നാണം കെടുത്തത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എഴുതി തയ്യാറാക്കിയ പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ കാര്യമാണ് എങ്കിൽ കൂടിയും അവിടെ പോയിരുന്നു വായിക്കുമ്പോൾ ബബ്ബായിരിക്കുന്നത് നമ്മൾ കണ്ട്. 4.5 കോടി ജനങ്ങളുണ്ടു കേരളത്തിലെന്ന് പറയുന്നു. പറ്റിയ ആൾക്കാരെ കിട്ടുന്നില്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ വിടാതിരിക്കുക എന്ന സാമാന്യ ബുദ്ധിയെങ്കിലും കാണിച്ചാൽ നന്നായിരിക്കും. ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദാ ആദ്യമായിട്ട് എം പി ആയ ആളാണ് രമ്യ ഹരിദാസ് എന്ന വ്യക്തി. ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വലിയ നാടൻ പാട്ട് മറ്റുമൊക്കെയാണ്. പക്ഷേ നാടൻ പാട്ട് മാത്രം പോരല്ലോ പാർലമെൻറ്റിലും മറ്റുമൊക്കെ തിളങ്ങാൻ. എന്താണ് സംഭവം എന്നല്ലേ, പാർലമെൻറ്റിന് പുറത്തുള്ളൊരു കാര്യമാണ്, ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ സഭയ്ക്കകത്ത് ഡിസ്കഷൻ, വി വോണ്ട് ഡിസ്കഷൻ, ഓ ചർച്ച കരോ പേ ഇൻ ദഹി പേ ചർച്ച കരോ ആൻഡ് ദൂത് കെ ചർച്ച കരോ ആൻഡ് റൈസ് കെ ചർച്ച കരോ. ദ സ്പീക്കർ ആൻഡ് നരേന്ദ്രമോദി നോ ചർച്ച. രമ്യ ഹരിദാസ് എന്ന രമ്യ ചേച്ചി മലയാളത്തിൽ തുടങ്ങി ഹിന്ദിയിൽ പിടിച്ചു, ഒടുവിൽ ഇംഗ്ലീഷിലെത്തി. വേറെയും 2-3 കാര്യങ്ങളൂടെ അറിയാമായിരുന്നുവെങ്കിൽ, തമിഴോ കന്നഡയോ തെലുങ്കോ ഒക്കെ അറിയാമായിരുന്നെങ്കിൽ, രമ്യ ഹരിദാസ് അതിലും കൂടെയൊക്കെ പോയതിന് ശേഷം എങ്ങനെയെങ്കിലുമൊക്കെ അവസാനം എത്തിച്ചേർന്നേനെ. അവസാനം നോ ചർച്ച, നോട്ട് ചർച്ച എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ, സത്യം പറഞ്ഞാൽ മലയാളികളെ നാണം കെടുത്താൻ വേണ്ടി മാത്രമാണോ അവിടെ പോയി ഈ ഡയലോഗ് പറയുന്നത്, വാ പൊളിക്കുന്നത് എന്ന് തോന്നിപ്പോവും. ടി എൻ പ്രതാപനൊക്കെ പാർലമെൻറ്റിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് കാണിക്കുന്നത് എന്ന് നിരവധി തവണ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇംഗ്ലീഷ് നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയില്ല എങ്കിൽ ആ ഭാഷ അങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്, പാർലമെൻറ്റിനകത്തുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ തന്നെ സംസാരിക്കുക, അതവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോ അംഗങ്ങൾക്കും താല്പര്യമുള്ളവർക്ക് കേൾക്കാനുള്ള സംവിധാനങ്ങൾ അതിനകത്ത് ഇണക്കിയിട്ടുണ്ട്. പിന്നെന്തിനാണ് ഈ പറ്റാത്ത പണിക്ക് പോകുന്നത്? അതിനകത്തെ പ്രകടനമോ ഇങ്ങനെയാണ്. പുറത്തിറങ്ങി വന്നാലെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ? ഇതേതോ ദേശീയ ചാനലുകാരോടാണ്, തുടക്കം മലയാളത്തിൽ പിന്നെ ഹിന്ദിയിൽ ഒടുവിൽ ഇംഗ്ലീഷും മലയാളവും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട്. എന്തിനാണ് ഇത്രയൊക്കെ തിരഞ്ഞെടുത്ത് വിടുന്നത്? ഇവർക്ക് അഭ്യാസം കാണിക്കാൻ ഇവിടെ നിയമസഭയുണ്ടല്ലോ, അതിനകത്ത് കയറി മലയാളം പറയുകയും ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് കയറുകയും സ്പീക്കറുടെ ഡയസ് എടുത്ത് തല്ലിപ്പൊട്ടിച്ച് താഴെ എറിയുകയൊക്കെ ചെയ്തുകൂടെ? പാർലമെൻറ്റിലൂടെ ചെന്നിട്ട് എന്തിനാണ് മലയാളികളെ നാണം കെടുത്തുന്നത്? ഇതിപ്പോൾ 1-ോ 2-ോ 3-ോ പേരൊന്നുമല്ല, ഇവർ പണ്ട് കാലം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു. അന്നൊന്നും ഈ ലൈവ് ടെലികാസ്റ്റ് ഇല്ലാത്തതിനാൽ നമുക്കിതൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ കഴിവുകേട് അല്ലെങ്കിൽ ഈ കഴിവില്ലായ്മ നാട്ടുകാർ ജനങ്ങൾ ജയിപ്പിച്ചുവിട്ടവർ അറിയിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരറിയരുത് എന്ന ഉദ്ദേശത്തോടെയാണ് ഇവർ പാർലമെൻറ്റിനകത്ത് കിടന്ന് ബേളം വെക്കുകയും അലമ്പുണ്ടാക്കുകയും ചെയ്ത്. അങ്ങനെ അലമ്പുണ്ടാക്കുമ്പോൾ സ്പീക്കർ പിടിച്ച് ആ കാലാവധി, അതായത് ആ സമ്മേളന കാലാവധി തീരും വരെ സസ്പെൻഷൻ അടിച്ചു കൊടുക്കുമല്ലോ. അതും കിട്ടി പുറത്തിറങ്ങി വന്നിട്ട് മോദിയെയും പത്ത് തെറി പറഞ്ഞു, അല്ലെങ്കിൽ സ്പീക്കറെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പൊറോട്ട നാടകം കളിച്ച് ഇങ്ങനെ നടക്കാമല്ലോ. എന്തൊരു നാണക്കേടാണ് ഈ ജനപ്രതിനിധികൾ കാണിച്ചു വെക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക. ഇത്തരക്കാരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന നിങ്ങളെയൊക്കെ തന്നെയാണല്ലോ പ്രബുദ്ധ ജനത എന്ന് ഇവിടെ നാഴിക 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമോഹി ന്യൂസ്.